salt and pepper. Bum 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 bum. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഇന്ന് രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റിലാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ ഫ്ലേവേഴ്സ് ഓഫ് കേരള എന്ന തീമിൽ ഇവിടെ നാല് ടീമുകൾ കഷ്ടപ്പെട്ട് ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബഹളത്തിലാണ് ഇവിടെ. അങ്ങനെ ഓടി നടന്ന ഡിഷുകളുടെ ഒരു ബഹളം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് എന്താവുമെന്ന് നമുക്ക് നോക്കണ്ടേ? പാട്ടും ഡാൻസും മിമിക്രിയും ഈ പാചകവും ഒക്കെ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കലക്കാം. അപ്പോൾ വെൽക്കം ടു ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിലെ കുട്ടികളുടെ ഈ എന്താ പറയുക അതിഗംഭീരമായ ഒരു കോമ്പറ്റീഷന്റെ അവസാന സ്റ്റേജിലാണ്. പാചകമെല്ലാം കഴിഞ്ഞു, എല്ലാ ഡിഷസും ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നമ്മുടെ വിധി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ലെക്ചറായ മോസസ് സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. സാർ, നമുക്ക് ആദ്യത്തെ ടീമിനെ വിളിക്കാം അല്ലേ? ഓക്കെ, ആദ്യത്തെ ടീം വന്നോളൂ. എന്തത് ഈശ്വര, ഒന്നര മണിക്കൂറുണ്ട്, അടുപ്പൊക്കെ എടുത്തുകൊണ്ട് വരുന്നു. ടീമിൻ്റെ പേര് പറഞ്ഞില്ല. റാഡിസൺ. അപ്പം റാഡിസൺ, ഈ ഡിഷ് എന്താണെന്ന് പറഞ്ഞാൽ സിസിലർ ചിക്കൻ മാരിനേഷൻ വിത്ത് കേരള സ്റ്റൈൽ. കേരളത്തിലെ മാരിനേഷൻ എന്തൊക്കെ? ടൊമാറ്റോ പേസ്റ്റ്, ഓണിയൻ പേസ്റ്റ് ആൻഡ് ഓൾ മസാല പൗഡർ. ഓക്കെ ഓക്കെ, കാണാൻ നല്ല ഉണ്ട്. നമുക്ക് ഈ ഡിഷ് ഒന്ന് കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മാർക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിന്റെ ഫുഡിന്റെ ടേസ്റ്റ്, ഫുഡിന്റെ പ്രസന്റേഷൻ ആൻഡ് പ്രിപ്പറേഷൻ പ്ലസ് ഗ്രൂമിംഗ്. അപ്പൊ ഇത്രയാണ്, ഇതിന്റെ ബേസിലാണ് നമ്മൾ മാർക്ക് ഇടുന്നത്. അതെ സാർ, അത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത ഡിഷ് ടേസ്റ്റ് വൈസ് കളർ വൈസ് ഗുഡ്. കപ്പ മസാല. ഓക്കെ, ഇത് നമ്മൾ തനി നാടനായിട്ടുള്ള ഡിഷാണ്. ഓക്കെ, കേരളത്തിന്റെ ഏറ്റവും ഒരു ഫേവറേറ്റ്, കൂടുതൽ കിട്ടുന്നതും ഏറ്റവും സർവ്വസാധാരണമായ കപ്പ വെച്ചിട്ടുള്ള ഒരു മസാലയാണ്. ഓക്കെ, എക്സലന്റ്. ഇതെന്താ പായസം? പായസമാണ്. അപ്പം എന്തായാലും രണ്ട് എരിവ് കഴിഞ്ഞു, ഇനി സകരം മധുരവും കൂടെ. അതെ, കരിക്ക് കൊണ്ടുള്ള പായസമാണ്. എന്തായാലും കരിക്ക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, പായസവും ഇഷ്ടമാണ്. അപ്പൊ രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. സൂപ്പർ സൂപ്പർ. ഓക്കെ, അപ്പൊ ഇതെന്തായാലും എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് പറഞ്ഞാൽ മതി. ഇത് നമ്മളെ കേരളത്തിൽ കണ്ടുവരുന്നൊരു ഡിഷാണ്. ഇത് കപ്പ നമ്മൾ വെള്ളത്തിൽ നല്ലൊരു കുക്ക് ചെയ്തിട്ട് സ്മാഷ് ചെയ്ത് ബോളാക്കി. ഓക്കെ, ബോളാക്കിയിട്ട് മൈദാ മാവിൽ എഗ് വൈറ്റ് ഇത് ബൈൻഡ് ചെയ്തു. ശേഷം ഫ്രൈ ചെയ്തെടുത്തിട്ട് മസാല ഉണ്ടാക്കി. മസാലയായി, മസാല എന്ന് പറയുമ്പോൾ ടിപ്പിക്കൽ കേരള മസാലയിൽ മിക്സ് ചെയ്ത് എന്താ പറയുക, കപ്പ നാടനായിട്ടുള്ള കപ്പ കൊണ്ട് നമ്മൾ എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം ഇവരുടെ തന്നെ കണ്ടുപിടുത്തമാണ്. അപ്പോൾ അതിനൊരു പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. ബാക്കി ഈ ടീമിൻ്റെ മാർക്ക് നമുക്ക് ഇടാം അല്ലേ? ഫൈനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എടുത്തോളൂ. അപ്പം നമുക്ക് അടുത്ത ടീമിനെ വിളിക്കാം. ആദ്യത്തെ ടീമിൻ്റെ ഇത് കഴിഞ്ഞു. ഫ്യൂഷനാണ്, കോണ്ടിനെൻ്റൽ ഫ്യൂഷൻ അല്ലേ?
ഒരു ഫ്യൂഷൻ ആയിട്ടുള്ള ഡിഷ് ആണ് ഇവിടെ. അത് ഫ്ലേവേഴ്സ് ഓഫ് കേരളയിൽ മിക്സ് ചെയ്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ടീമിനെ വിളിക്കാം. അടുത്ത ടീം കമോൺ. അപ്പോൾ ഇന്ന് ഡിസ്ക്രൈബ് ചെയ്തോ? ചിക്കൻ പക്കോട, ഓക്കെ, വെള്ള അവിലപ്പം വിത്ത് ചിക്കൻ ബോൾ സ്റ്റൂ. ചിക്കൻ ബോൾ സ്റ്റൂ ഇതാണ്? ബോൾ സ്റ്റൂ, യെസ്. ഓക്കെ. മുല്ലപ്പൂ പായസം. മുല്ലപ്പൂ പായസം, മുല്ലപ്പൂ ഫ്ലേവർ ഓഫ് മുല്ലപ്പൂ. ഓക്കെ, അപ്പോൾ മുല്ലപ്പൂവിൻ്റെ ഫ്ലേവർ ഉള്ള പായസമാണ്. അപ്പോൾ എന്തായാലും അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കാം സർ. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരാണ്. സാറൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. സാറല്ലേ മാർക്ക് ഇടുന്നത്? സാർ പേടിയായി പോയോ? സാർ പേടിയായി പോയോ? ഒരിക്കലും ഇല്ല, ഇല്ല. എന്തായാലും ഒന്ന് കഴിച്ച് നോക്കണം. സാർ മാർക്ക് ഇടുന്നതിന് വേണ്ടി ടേസ്റ്റ് ചെയ്യും. അത് മുല്ലപ്പൂ ഇട്ടിട്ടുണ്ടോ? ആവിയിൽ വെച്ചതിന് ശേഷം അതിന്റെ ഫ്ലേവർ വന്നിട്ട് ഇതിലോട്ട് ഇറങ്ങും. ആവിയടിച്ച് എന്ത് പായസമാണ് ആക്ച്വലി അത്? അത് വന്നിട്ട് സാധാരണ അമ്പലപ്പുഴ പായസം വന്നിട്ട് അതില് മുല്ലപ്പൂ ഇട്ട് അതിന്റെ ഫ്ലേവർ ഇറങ്ങാൻ ആ ഒരു ഇതില്. അതാണ് അതിന്റെ സംഭവം അല്ലേ? നോക്കട്ടെ ഈശ്വരാ, ഇത് ആദ്യമായിട്ടാണ്. മുല്ലപ്പൂടെ കൺസിസ്റ്റൻസി കുറച്ച് തിക്കായി പോയി, കുറച്ച് കട്ടിയായി പോയി, കുറച്ച് കട്ടിയായി പോയി, ഒന്ന് സോൾഡ് ആയി പോയി. കുറച്ചും കൂടെ ഒന്ന് ഇതായിരുന്നെങ്കിൽ പായസം. ടേസ്റ്റ് ചിക്കൻ ബോൾ സ്റ്റൂ. ഇതിൽ എന്താ പ്രത്യേകത? സാധാ സ്റ്റൂക്കോ ചിക്കൻ ബോൾ സ്റ്റൂക്കോ എന്താണ് വ്യത്യാസം? തേങ്ങാപ്പാലിന്റെ ഇതിലാണ് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ വന്നിട്ട് ചിക്കൻ ബോൾ സ്റ്റൂവിൽ വന്നിട്ട് ചിക്കൻ, ഉപ്പ്, കുരുമുളക് പ്ലസ് എണ്ണ, ഇത് ഇതും പിന്നെ അണ്ടിപ്പരും കൂടെ ചേർത്തിട്ടാണ് അരച്ച് ചിക്കൻ ബോൾ ഉണ്ടാക്കുന്നത്. അതിൽ അത് തന്നെയാണ് ഈ സാധാരണ സ്റ്റൂ ഉണ്ടാക്കും പോലെ ഉണ്ടാക്കിയതിനു ശേഷം നമ്മൾ ഈ ചിക്കൻ ബോൾസും കൂടെ ഇടുന്നേ. ഫ്ലേവേഴ്സ് ഓഫ് കേരള എന്നാണല്ലോ നമ്മുടെ തീം കൊടുത്തിരിക്കുന്നത്. അപ്പം അതും നമ്മളെ കേരള സ്റ്റൂവിലുണ്ട്. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ചിക്കൻ ബോളിനെ തിരിച്ച് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധാരണ സ്റ്റൂ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലൊരു അറിയാവുന്ന ഏറ്റവും വലിയ ഒരു കോമൺ ആയിട്ട് ഡിഷാണ്. അതിലേക്ക് നോർത്ത് ഇന്ത്യൻ ഒരു ഇതും കൂടെ ഫ്ലേവറും കൂടെ നമ്മൾ ചേർത്ത് കൊണ്ടുവരുന്നത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചാണോ? അതോ ഓക്കെ, ശരിക്കും പറഞ്ഞാൽ കാശ്മീർ പേസ്റ്റ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ ഫുഡിന്റെ ഒരു തിക്കൻ ഏജന്റ് ആണ്. അപ്പൊ അത് സൗത്ത് ഇന്ത്യയുടെ ഒരു ഫ്യൂഷൻ ചെയ്യുമ്പോൾ ചെയ്ത് നമ്മൾ ചെയ്തിരിക്കാനാണ്. ഇത് ലാസ്റ്റ് വൺ ചിക്കൻ പക്കോട. ചിക്കൻ പക്കോട, ഓക്കെ, അതും ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ ആണല്ലേ പക്കോട അല്ലേ? നോർത്ത് ഇന്ത്യൻ ആണ്, അതും ഒരു ഫ്യൂഷൻ ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ബേസൻ ഫ്ലോർ ആണ് ചെയ്യുന്നത്, പക്ഷെ ഇതിൽ പീനട്ട് ഫ്ലോറും കൂടി ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്കോട സാധാരണ രീതിയിൽ വന്നിട്ട് ബേസൻ ഫ്ലോർ ആണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ഇതിൽ ഒരു ഡിഫറൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ സാർ, ഓക്കെ ഓക്കെ അങ്ങനെ നമ്മുടെ രണ്ട് ടീമുകൾ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്തു കഴിഞ്ഞു. എല്ലാം ഫ്ലേവേഴ്സ് ഓഫ് കേരളയുടെ ബേസ് ചെയ്തിട്ടുള്ള ടീമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ടീം